വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിലെത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റെ തീരുമാനമെത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നു. 22 വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ഉണ്ട്. കമലേഷ്, രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു, എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച്? കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അറിവായി വരുന്നുള്ളൂ. വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്ത ഒരു കേസിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത്. എന്തൊക്കെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്, JFCM 3 കോടതി എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിന് നമുക്ക് വ്യക്തമാകും. പക്ഷേ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. 22 വരെ രാഹുലിനെ റിമാൻഡ് ചെയ്യുകയാണ്. അതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ മെഡിക്കൽ റിപ്പോർട്ട് തന്നെ രാഹുൽ ഫിറ്റാണെന്നുള്ള രീതിയിൽ, ക്ലിനിക്കലി ഫിറ്റാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഈ ജാമ്യം തള്ളുമെന്നുള്ള രീതിയിൽ സൂചന ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കേസിൽ 33 പ്രതികളിൽ 26 പ്രതികൾ നേരത്തെ അറസ്റ്റിലായപ്പോൾ റിമാൻഡിലായിരുന്നു, അപ്പോൾ ജാമ്യം കിട്ടിയിരുന്നില്ല. മാത്രമല്ല ഈ കേസിൽ ഇപ്പോൾ ജയിലിലുള്ളത് 4 പ്രതികൾ മാത്രമാണ്. ആ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഇന്ന് രാവിലെ തള്ളുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാഹുലിന് മാത്രമായി പ്രത്യേക ഒരു ആനുകൂല്യം കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസും കരുതിയിരുന്നു. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ ഉണ്ടായെങ്കിലും ഈ അറസ്റ്റിൻ്റെ സാധ്യത, അറസ്റ്റിൻ്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 22 വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തത്. കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരും. എന്തായാലും ശാലിനി, പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കായിരിക്കും മിക്കവാറും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകാനുള്ള സാധ്യത. നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. അതേ രീതിയിലേക്കും കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഊഹിച്ചെടുക്കാം. എന്തായാലും നേതാക്കളൊക്കെ തന്നെ ഈ വാർത്ത ഇപ്പോൾ അറിഞ്ഞു വരുന്നേയുള്ളൂ. വഞ്ചൂർ കോടതി പരിസരത്തേക്ക് കൂടുതൽ നേതാക്കൾ വരുന്നുണ്ട്. ഒരു പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ ഫോർട്ടാശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ വാഹനം തടയുന്നുൾപ്പെടെയുള്ള നടപടികൾ, അത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് ഇനി പോകുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് പ്രതീക്ഷിക്കാം. 22 വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ശാലിനി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 6:19 വരുന്നു. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പൊതുമുതൽ നശിപ്പിക്കുന്നു, ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, വാഹനത്തിൽ കയറ്റി പ്രതികളെ വലിച്ചിറക്കുന്നു, പോലീസ് വാഹനം തള്ളിത്തകർത്ത് തുടങ്ങിയ ഒരുപാട് ഗുരുതര വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസിൽ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് VD സെൻസനാണ്. 2-3 പ്രതികൾ MLA മാരായ ഷാഫി പറമ്പിലും M. വിൻസെന്റുമാണ്. പക്ഷേ 4 പ്രതിയാണ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് എഴുതുന്നു, റിമാൻഡ് ചെയ്ത കാര്യങ്ങൾ കോടതിയുടെ ഉത്തരവ് എഴുതുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം പുറത്തു വരുന്നത്. എന്തായാലും കോടതി അംഗീകരിച്ചുകൊണ്ട് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഏറ്റവും അവസാനം എടുത്ത മെഡിക്കൽ റിപ്പോർട്ട് കോടതി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു. ഡോക്ടർ നൽകിയ പരിശോധനയിൽ രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ശരണി.